ഹായ്, വെൽക്കം ടു ഗ്രെയിൻസ് ആൻഡ് ഡയറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടുമായിട്ടാണ്. അപ്പോൾ ഈ പുട്ടെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചുള്ള പുട്ടുപൊടി വെച്ചാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇത് റെഡ് റൈസ് വെച്ചാണ്, അതായത് നമ്മുടെ മട്ട റൈസ് വെച്ചാണ് സോഫ്റ്റ് പുട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഇത് ചെയ്താൽ തന്നെ സോഫ്റ്റ് ആണെന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നല്ല ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മട്ട റൈസ്, ഇതിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല, ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് മട്ട റൈസ്. ഈ മട്ട റൈസ് വെച്ചാണ് നമ്മൾ ഇത് പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചതെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാത്ത ആർക്കെങ്കിലും വേണ്ടി, ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്ത ഉണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ചാണ്. അപ്പം ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് മട്ട റൈസ് ഉണ്ട്, പെട്ടെന്ന് പുട്ടുപൊടി പുറത്തുനിന്നൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് ഈ വീട്ടിലെ റൈസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തുകൊണ്ടും പുറത്തുനിന്നുള്ള പുട്ടുപൊടിയെക്കാട്ടിലും നമ്മളെ വീട്ടിലാണ് റൈസ് പൊടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇത് ഒരു ഗ്രെയിനാണ്. ഈ റൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രെയിനാണ്. പിന്നെ അത് നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പം എല്ലാം കൊണ്ടും ഈ റെഡ് റൈസ് വളരെ നല്ലതാണ്. വൈറ്റ് റൈസിനെക്കാട്ടി ഹെൽത്തിയായിട്ട് നമുക്ക് ഈ റെഡ് റൈസാണ് വളരെ നല്ലത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എല്ലാം എന്തെങ്കിലും കെമിക്കൽസൊക്കെ പുട്ടുപൊടിക്കകത്ത് കാണും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പാക്കറ്റ് മേടിക്കാം. എന്നാൽ തന്നെയും ഇപ്പം നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം നല്ല ഈ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ റൈസ് വെച്ച് ഇത് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ ഇട്ടിരുന്ന് ഒന്ന് 3-4 മണിക്കൂർ കുതിർത്ത് നമുക്ക് എടുക്കാം, ഉപയോഗിക്കാനെടുക്കാം. മിക്സിയിലൊന്ന്, മിക്സി ഉള്ളവർക്കെല്ലാം അത് ഉണ്ടാക്കി നോക്കാം. മിക്സിയിൽ പൊടിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കാം, ഡിന്നറായിട്ട് എടുക്കാം. രാത്രി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ രാവിലെ ഇത് സ്ട്രെയിനറിൽ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 2 മണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്നൊക്കെ അത് കുതിർത്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതങ്ങി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ മട്ട റൈസ്, വെള്ളത്തിൽ കുതിർത്തത് അല്ലെ, പാലക്കാട് മട്ട റെഡ് റൈസ് വെള്ളത്തിൽ കുതിർത്ത് 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്ട്രെയിനറിൽ വെള്ളം വാലാൻ വെക്കണം. അപ്പോൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ വെള്ളം എല്ലാം ഒരു 20-25 മിനിറ്റ് വെക്കുമ്പോൾ അത് എല്ലാം വെള്ളം എല്ലാം പോകും. അപ്പോൾ അത്രയും വെള്ളം മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നില്ല. പിന്നെ മിക്സിയുടെ ചെറിയ ബൗളിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ ലേക്കാണെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വേണം. 3-4 വെള്ളം കഴുകിയിട്ട് കഴുകണം, നല്ലോണം വാഷ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ടേക്കാൻ. എന്നിട്ട് രാവിലെ സ്ട്രെയിൻ ചെയ്തിട്ട് പുട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്നെടുക്കാൻ പറ്റും. പിന്നെ ഒരു ടിപ്പും കൂടെ, അത്യാവശ്യമൊക്കെ ഇപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നമുക്ക് വൈകിട്ട് വന്നാൽ ഉടനെ വെള്ളത്തിലിട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്നായി കിട്ടും. ഒരു 2-2.5 മണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ അത്രയും നേരം ഇട്ടാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയത്തേക്ക് പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് പിന്നെ പൊടിച്ചെടുക്കും. മിക്സിയുടെ ചെറിയ ബൗളിൽ പൊടിച്ചെടുക്കാം. അപ്പം ഈ നമുക്ക് പെട്ടെന്ന് ചെയ്യാനോ, പെട്ടെന്ന് ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കെല്ലാം ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ചൂടുവെള്ളത്തിലിടുക, അല്ലെങ്കിൽ സാധാരണ ഇട്ട് നമ്മൾ വൈകിട്ട് ഇട്ടാൽ, അല്ലെ ഞാൻ ഉച്ചയ്ക്കാണ് ഇടുന്നത്, 3 മണിക്ക് ഇട്ടാൽ മതി. രാത്രിത്തേക്ക് എന്തായാലും 8 മണി കഴിഞ്ഞ് എന്തായാലും ഡിന്നർ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ 2-3 ദിവസം നല്ല ഉണങ്ങിയ പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാമെങ്കിൽ അതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട, വെള്ളം തൊട്ട് ഇത് നനയ്ക്കരുത്. പിന്നെ ആ സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടി അങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ സ്ട്രെയിനറിൽ ഒരു 25-30 മിനിറ്റ് വരെ, എത്ര വെച്ചിരുന്നാലും കുഴപ്പമില്ല, കുറഞ്ഞത് 25 മിനിറ്റ് വെച്ചിരുന്നാൽ നമുക്ക് അരി നല്ലതായിട്ട് വെള്ളമൊക്കെ തോർന്ന് കിട്ടും. ഇനി ഇതുപോലൊരു ബൗള് എടുത്ത് ഞാൻ മിക്സി, നമ്മുടെ ചെറിയ ബൗൾ, മിക്സിയുടെ ചെറിയ ബൗളിലിടണം. ഒരു 1/2 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഈ ചെറിയ ബൗളിൽ
പൊടിച്ച് എടുക്കാം. ഇനി നമ്മുടെ പുട്ടുപൊടി നമുക്ക് നല്ല റെഡിയായി. ഈ ഒരു പരുവത്തരി തരുമ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കണം. ഇടയ്ക്കൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അങ്ങനെ നല്ല തരിതരിപ്പായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇതനുസരിച്ച് നമുക്ക് പുട്ട് അതിൻ്റെ പൊടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇങ്ങനെ പുട്ടുപൊടി രണ്ട് പ്രാവശ്യം ഒന്നടിച്ച് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മട്ട റൈസ് റെഡ് റൈസിൻ്റെ പുട്ടുപൊടി ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇനിയും ചെറിയ ഞാൻ അടിക്കാൻ നേരത്തെ അരിയുടെ കൂടെ തന്നെ ചെറുതായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ടാതെ അപ്പം നല്ലതായിട്ട് അപ്പോൾ നല്ല ഒരു മട്ട റൈസിൻ്റെ പുട്ടുപൊടി എന്തുകൊണ്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എൻ്റെ പരുവം ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്ന ഒരു പരുവാണ്. ഇത് ഞാൻ പുതിയതായിട്ട് ആർക്കെങ്കിലും എൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു പുട്ടുപൊടി വീട്ടിൽ തന്നെ എന്തുകൊണ്ടും ഉണ്ടാക്കാം, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മറ്റേ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് പുട്ടിൻ്റെ കുറ്റിക്കകത്ത് നമുക്ക് മാവ് തേങ്ങ എല്ലാം വിട്ട് എടുത്തു വെക്കാം. ഈ ഒരു ഷേപ്പിലാണ് എൻ്റെ ഇരിക്കുന്നത്, ചിരട്ടയുടെ ഷേപ്പിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് തേങ്ങ ഇട്ടെടുത്തു. അപ്പോൾ ഏത് ഷേപ്പിലുള്ള പുട്ടിൻ്റെ കുറ്റിയാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പൊടിയിടാം, നടുക്ക് വേണമെങ്കിലും ഇടാം, ഞാൻ അങ്ങനെ ഇടുന്നില്ല. പ്രസ് ചെയ്യരുത്, ജസ്റ്റ് അതിനകത്ത് ഇങ്ങനൊന്ന് കുലുക്കി കൊടുത്താലും മതി. അപ്പോൾ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾ അവരവരുടെ ഇഷ്ടത്തിന് ഇടാം. ഇനി ഞാൻ കുക്കർ ഓൺ ചെയ്ത് വെച്ചേക്കുമെന്ന്, കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിലാണ് ഇരിക്കുന്നത്, ഞാനിങ്ങനെ കുക്കറിലാണ് എടുത്തേക്ക്. അപ്പം ഇത് ഞാൻ കുക്കറിൽ അതിൻ്റെ ആ മുകളിലത്തെ സാധനം മാറ്റണം നിങ്ങൾ. ഇപ്പോൾ കുക്കറിൽ വെക്കുന്നവർ കുക്കറിൽ വെക്കണം, അല്ലാതെ അടുപ്പുള്ളവർക്ക് അല്ലാതെയും വെക്കാം. ഓക്കെ, ഇതൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഈ പുട്ട് സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മുടെ ചിരട്ടപ്പുട്ട് 2 എണ്ണം റെഡിയായി. എന്ത് നല്ല സോഫ്റ്റ്, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയണ്ട സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റായി. നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടി നല്ലതായത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു, ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ വെറുതെ പറയുകയല്ല. അപ്പം നമുക്ക് വീട്ടിൽ പുട്ടുപൊടി ഇല്ലെങ്കിൽ എന്തുകൊണ്ടും പെട്ടെന്ന് തന്നെ ഒരു 3-4 മണിക്കൂർ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഉച്ചയ്ക്കായിട്ട് രാത്രിത്തെ ഡിന്നറിന് 3-4 മണിക്കൊക്കെ ഇട്ടത്, ഒരു 4 മണിക്കൂർ മതി. അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് രാത്രി ഇട്ടിട്ട് രാവിലെ പെട്ടെന്ന് അരിപ്പയിലോട്ട് എല്ലാം കഴുകിയെല്ലാം വെച്ച് വെള്ളം മാലാൻ വെച്ചിരുന്നാൽ മതി, നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ ഈ റെഡ് റൈസ് വെച്ച് പുട്ട് ഉണ്ടാക്കിയില്ലാത്തവർ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എന്തായാലും എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ചേർക്കുന്നതായിരിക്കും, നമുക്ക് അങ്ങനെ ഈസിയാണ് അത്. പക്ഷേ നമുക്ക് വീട്ടിലിത് പെട്ടെന്നുണ്ട് തയ്യാറാക്കാൻ പറ്റുന്നെങ്കിൽ എന്തുകൊണ്ടും കുട്ടികൾക്കും നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പുട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.